ting, salt and pepper. Bum 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 bum. ഹലോ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറുമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോന്നി ആനക്കൊട്ടിലാണ് നിൽക്കുന്നത്. ഈ ആനക്കൊട്ടിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് സ്ഥാപിതമായത് 1810. ഇവിടെ അവസാനമായിട്ട് ഒരു ആനയെ പിടിക്കുന്നത് 1977. അതിനുശേഷവും ഇപ്പോൾ ഇവിടെ ആനകളൊക്കെ ഉണ്ട്. അത് പിന്നെ ആന അങ്ങനെ കാട്ടിപ്പോയി പിടിക്കാറൊന്നുമില്ല. അത് സ്വാഭാവികമായി കുഴിയിൽ വീണോ അല്ലെങ്കിൽ അവശതയായിട്ടൊക്കെ വരുന്ന ആനകളെ കിട്ടുന്നതിനെ ഇവിടെ കൊണ്ട് സംരക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് ഇപ്പോൾ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനക്കൊട്ടിൽ ഇവിടെ പോകുന്നത്. ഇവിടെ എലിഫൻറ്റ് സഫാരി ഉണ്ട്, പിന്നെ കൊച്ചാനകളൊക്കെ ഉണ്ട്. ഇത് ഭക്ഷണോ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? തടിയൊക്കെ വെക്കും. വല്ലപ്പോഴേക്കും ഇതുപോലെയൊക്കെ ഇറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കാണണ്ടേ? നല്ല നല്ല ആരോഗ്യമുള്ള ശരീരം വരും. വരും, നമുക്ക് ഈ ആനക്കൊട്ടിൽ കുറേ വിശേഷങ്ങൾ കാണാം. അത് മാത്രമല്ല, രണ്ട് കുഞ്ഞാനകളൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടേക്കാം. തുടരാനൊന്നും പറ്റത്തില്ല. ഇതെയാ ഞാൻ പറഞ്ഞ കുഞ്ഞാനയുണ്ടെന്ന് പറഞ്ഞല്ലേ, ഇതേ നിൽക്കുന്നു നമ്മുടെ കുഞ്ഞാന. ഞാൻ പറഞ്ഞ ഒരു ഒരു പിഞ്ചാനയാണ്, പിഞ്ച് കുഞ്ഞ്. ഈ ആനയെ കണ്ടു കഴിഞ്ഞാലും കടൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ബോറടിക്കത്തില്ല, എത്ര വേണമെങ്കിലും നോക്കി നിന്നു പോകും. അപ്പോൾ പക്ഷെ നമുക്ക് സമയമില്ല, അന്നേ വിചാരം. അപ്പോൾ ഇനിയും കുറച്ച് ആനക്കൂട്ടുകാരിവിടെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാം. വരൂ. എൻ്റെ അമ്മേ, ഇതാ നോക്കിയേ, ഇതെന്താ തൃശ്ശൂർ പൂരോ? 1, 2, 3, 4, 5, 6. അയ്യോ, ഉദയ പറഞ്ഞു വേറെ പോകണം. ആനകളുടെ ഇത് ഈ ആനകളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നമ്മളെപ്പോലെ കിടിലൻ പേരാണ്. ഇത് സോമൻ എന്നാ ഈ ആനയുടെ പേര്. അപ്പുറത്തത് സുരേന്ദ്രൻ. എൻ്റെ പേരുള്ള ആന ഉണ്ടോ നോക്കട്ടെ. അത് മീന, അത് പെണ്ണാനയാണ് ഇത് ആ നിൽക്കുന്നത്. ഇത് സോമൻ്റെ പ്രായം നോക്കിയാൽ 75 വയസ്സുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ്റെയൊക്കെ പ്രായമുള്ള ആളാണ്. നമ്മൾ വളരെ ബഹുമാനത്തോടെ അങ്കിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. ഇത് വളരെ ചെറുപ്പക്കാരനാണ്, 19 വയസ്സേ ഉള്ളൂ ഈ സുരേന്ദ്രന്. ഇവ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞൊരു ആന, അയാള് 6 വയസ്സേ ഉള്ളൂ, കുട്ടിയാനയാണ്. ആനകളൊക്കെ ഭക്ഷണം കഴിക്കണു, നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ. പത്തനംതിട്ടയിലെ അബാൻ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ദേ ഈ ബോർഡ് കണ്ടത്, ഹോട്ടൽ ഡയാന. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടത്. അപ്പോൾ കേട്ട് കേൾവി എത്രത്തോളം ശരിയാണെന്ന് അറിയാനായിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ കടന്നു ചെല്ലുകയാണ്. നമ്മൾ ഫുഡിനെ തേടിപ്പോയി അതിൻ്റെ മടയിൽ പോയി തിന്നണം, അതാണ് നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി. അങ്ങോട്ട് പോവുക. ഹായ്, ഗുഡ് മോർണിംഗ്. കൗമുദി ടി വി പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. സജി ചേട്ടൻ മോനാണോ? പേര് ഷോൺ. ഷോൺ, അടിപൊളി പേര്. ഞാൻ ഇവിടെ ഇരിക്കാം. നമ്മളിപ്പോൾ പത്തനംതിട്ടയുടെ എന്താണ് ഹാർട്ട് ഓഫ് ദ സിറ്റി, അല്ലെങ്കിൽ പത്തനംതിട്ട ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്, അബാൻ ജംഗ്ഷൻ. നമ്മളിപ്പോൾ ശബരിമല പോയെന്നായിരുന്നല്ലേ, എങ്ങോട്ട് പോയാലും പത്തനംതിട്ട വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് തിരിയുന്നത്. ഈ സ്ഥലത്താണ് ശരിക്കും ഡയാന റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ ഇരിക്കുന്നതാണ് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന സജീവ് കോശി ജോർജ്. അപ്പോൾ ചേട്ടാ, ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ടും ഇതിൻ്റെ കഥയാണ്? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 2.5 വർഷമേ ആയുള്ളൂ. ഞാനൊരു 15 വർഷമായി മുത്തൂറ്റ് എം ജോർജ് ഗ്രൂപ്പിൻ്റെ ഒരു മൾട്ടിനാഷണൽ സ്പെഷ്യലിറ്റി ഹോസ്പിറ്റലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, കോഴഞ്ചേരിയിലുണ്ട്. അതിൻ്റെ ക്യാൻറ്റീനുകളും ഒക്കെ ആയിട്ട് നടത്തി വരികയായിരുന്നു. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജനഹൃദയങ്ങളിലേക്ക് ഈ രുചി കയറി പറ്റിയത്? ഞാൻ ഈ 15 വർഷമായി ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഈ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം പേഴ്സണലായിട്ട് ക്യാൻറ്റീനിൻ്റെ ഫുഡിനെ കുറിച്ച് അറിയാം, അതിൻ്റെ ക്വാളിറ്റി അറിയാം. അന്നേരം ആ ഒരു ലേബലിൽ ഇങ്ങോട്ട് മാറിയപ്പോൾ പെട്ടെന്ന് ക്ലിക്കായി. ഇവിടെ എന്തൊക്കെ തരം ഫുഡാണ് സാധാരണ ഉള്ളത്? കാരണം പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരു ശബരിമല സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലുള്ള സകല ആൾക്കാരും വരുന്നൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ എന്തൊക്കെ സ്ഥലം? നമ്മുടെ കേരള മീൽസ് ഉണ്ട്,
കേരള സ്റ്റൈൽ ഫുഡുകളെല്ലാം ഉണ്ട്, ചൈനീസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്, തന്തൂരി ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡും ഉണ്ട്. അതുകൂടെ ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞൊരു ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ്. നമുക്ക് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിഷസ് ഇവിടെ നിന്ന് തപ്പിയെടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ്, ഒരു ഡിഷാണ് ആന്ധ്ര ചിക്കൻ. ഇവിടെ അങ്ങനെ എല്ലാവരും എടുക്കാൻ ടൈം എടുക്കുന്നതുകൊണ്ട് എല്ലാ ഹോട്ടലുകളും അത് എടുക്കത്തില്ല. ഞങ്ങളത് പ്രിഫർ ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ട്, പിന്നെ ഡ്രാഗൺ ചിക്കൻ, അങ്ങനെ ഒത്തിരി ഡിഷസ് ഉണ്ട്. പത്തനംതിട്ടയിലെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ, എന്തൊക്കെ രസമായിരുന്നു. അപ്പോൾ ഇനി പത്തനംതിട്ട വിശേഷങ്ങളൊക്കെ ഇവിടെ തൽക്കാലം തീർന്നു. നമുക്കിനി ഡയാനയിലെ ഇന്നത്തെ എന്താണ് ഭക്ഷണ വിശേഷത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷെഫ്, പേര് സുനിൽ കുമാർ. അടിപൊളി ഗംഭീര പേര്. അപ്പൊ നമ്മളിന്ന് എന്താണ് പത്തനംതിട്ടയില് ഇവിടെ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ആന്ധ്ര ചിക്കൻ. അത് ശരി, പത്തനംതിട്ടയെ കുറിച്ച് ഇത്രയും വിശാലമായിട്ട് പറഞ്ഞിട്ട് ആന്ധ്രയിലെ ഇതാണോ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യൻ ഡിഷാണ്. അത് ശരിയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഗംഭീരം കേട്ടോ. അതിന് ആദ്യമേ ഒരു ക്ഷേത്രം അത് നമ്മുടെ ദേശീയതയിൽ കയറി പിടിച്ചു. അപ്പൊ എന്തൊക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇഞ്ചി, ചെറിയുള്ളി, കുരുമുളക്, കോൺഫ്ലവർ, മസാലപ്പൊടി, മുളക് പൊടി, വിനീഗർ, ഉപ്പ്, സോമ്പ്, മല്ലി, കറിവേപ്പില, പിന്നെ ചിക്കൻ മസ്റ്റേർഡ് ഓയില്, ജിഞ്ചിലി ഓയില്, ഇത് സാദാ ഓയില്. ശരി, അപ്പൊ ആന്ധ്ര ചിക്കൻ ആദ്യമായിട്ട് തുടങ്ങിയേക്കാം. നമ്മൾ ആദ്യം ചിക്കൻ എടുക്കും. ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കണം, ഇത് ഫ്രൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഓയില് ചൂടാക്കണം. ശരി, ഓയിൽ ഒഴിക്കാം. ഒരു അര കിലോ. അടുത്ത് നമ്മൾ ചിക്കൻ എടുക്കുന്നു. ആദ്യം ഇഞ്ചി പേസ്റ്റ്. ഓ, ചിക്കനിൽ നമ്മൾ കുറേ ഇത് ചെയ്യണം അല്ലേ? ഇട്ട് വെക്കണം. ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി. ഓക്കേ, വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ച് അടുത്തത് നമ്മൾ ഇച്ചിരി മുളക് പൊടി. അത് കാശ്മീരി ആണോ? കാശ്മീരി ചില്ലി. അപ്പൊ ഈ കളർ കിട്ടണമല്ലോ. ഇത് സോമ്പ് പൊടിയാണ്, കുറച്ച് നമ്മൾ ചേർക്കാം. നമ്മളെ ജീരകം, കുഞ്ഞ് ജീരകം, ജീരകം, പിന്നെ ഉപ്പ് നമ്മളെ ആവശ്യത്തിന്, ഗരം മസാല. ഓക്കെ, ഗരം മസാല അതൊരു കാൽ ടീസ്പൂൺ അല്ലേ? നമ്മള് എത്ര ചിക്കൻ ആണ്? ഇതിപ്പോ ചിക്കൻ എത്ര ഗ്രാം ഉണ്ട്? 250 ഗ്രാം. ഓ റൈറ്റ്. ഓക്കേ, ശരി. കുറച്ച് വിനീഗറും നമ്മളെ ചേർക്കണം. ഈ ചേർക്കുന്ന ഓരോ സാധനം ഓർത്ത് വെച്ചോണം, ഇതൊന്നും മറന്നുപോകരുത്, മാറിപ്പോകരുത്, എങ്കിൽ അതിന്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോകും. നമ്മൾ ഇത് കോട്ടിങ്ങിന് ശകലം നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ മസാല എല്ലാം വിട്ടുപോകും. ശരി ശരി, അതൊരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ. എണ്ണ ചൂടായിരിക്കുന്നു, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഫ്രൈ ചെയ്തെടുക്കുക. ഇച്ചിരി കുറച്ച് വെക്കുവാണെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും, കൂടുതൽ ഉള്ള് വേകാതിരിക്കും. ഇത് നമ്മൾ കോരി എടുക്കുകയാണ്. അടുത്ത നമ്മൾ ഈ ഓയിൽ ചാർത്ത് വെച്ചിട്ട് ചട്ടി അടുത്ത കടായി എടുക്കുക. ആദ്യം ഓയിൽ ഒഴിക്കുക. ഇനി ഒഴിക്കുന്ന ഓയിൽ ഏതാ? ജിഞ്ചിലി ഓയിൽ. ജിഞ്ചിലി ഓയിൽ എനിക്ക് എന്റെ പേരാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഓ, ഇത് രണ്ടും മിക്സ് ആണല്ലേ. മൂന്ന് ഓയിലാണ് ഈ ഡിഷിലേക്ക് വേണ്ടിട്ട്, ആന്ധ്ര ചിക്കനിലേക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. കണ്ടല്ലോ, 2 സ്പൂൺ ജിഞ്ചിലി ഓയിലും 1 സ്പൂൺ മസ്റ്റേർഡ് ഓയിലും. എന്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മല്ലി മുഴുവനേ ഉള്ളത്. ഓ, 1 ടീസ്പൂൺ ജീരകം, പെരും ജീരകം, ബാക്കി ചെറിയുള്ളിയാണ്. ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, അരിഞ്ഞ് വെച്ചാണ്. മറ്റേ ഇടിച്ച് ചതച്ചൊന്നുമല്ല. ഇതിന്റെ ഒരു ഹാഫ് പോർഷനോളം ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു.
അതിനുശേഷം നമ്മൾ ശകലം ഇഞ്ചി പേസ്റ്റ് നമ്മൾ ശകലം ചേർത്തേക്കാം. ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ സെയിം പ്രൊപ്പോർഷൻ. ഒരു ഹാഫ് വാടിയാൽ മതി. ഒന്ന് വാടി വന്നാൽ മതി എന്നാ പറയണേ. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. വീട്ടിലുള്ള നമ്മുടെ പിരിയം മുളക് എടുത്തിട്ടുള്ളത് ഇതുപോലെ. ഇത്രയും സോമ്പ് ഒരു ഒരു ടീസ്പൂൺ. ഉപ്പ് ഉപ്പര ആവശ്യത്തിന്. ഗരം മസാല ആവശ്യത്തിന്. വിനീഗർ വീണ്ടും വിനീഗർ. ഇതിൽ വിനീഗർ ഒരു പ്രധാന ഘടകമാണ് എനിക്ക് മനസ്സിലായി. ഫ്രഷ് ചെയ്ത മുളക്. ഓക്കെ. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. വെള്ളം ആവശ്യത്തിന് വെള്ളം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു നമ്മുടെ ആന്ധ്രയുടെയൊക്കെ ഒരു ഒരു മസാലേൻ്റെ സ്മെല്ല് പെട്ടെന്ന് ഇങ്ങനെ എത്തി. നമുക്ക് കുറച്ച് കരിയാപ്പില ആവശ്യത്തിന് ഗാർണിഷായിട്ട് മേലിലിട്ടാൽ മതി. അടുത്ത നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടുക. ഇട്ടിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സംഭവം റെഡി ആയിരിക്കുന്നത് ആന്ധ്ര ചിക്കൻ. ഇനി അതിനെ ഒന്ന് നമ്മൾ ഗംഭീരമായിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. ആ മതി കണ്ടത്. ഇനി മലയാളിയായിട്ടുള്ള ഞാൻ ഈ ആന്ധ്ര ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. മണം ഗംഭീരമായിട്ടുണ്ട്. വാ ചേട്ടാ, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണോ നമ്മ മല്ലി അങ്ങട്ടില്ലേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നാവില് അറിയാത്ത ഒരു പുതിയ ടേസ്റ്റ് അത് സമ്മാനിച്ചു തന്നിരിക്കുകയാണ്. ഗംഭീര ടേസ്റ്റ്. അപ്പോ ഈ മനോഹരമായ ഈ ആന്ധ്ര ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഒന്നുകൂടെ അറിയണ്ടേ? ഒരു റീക്യാപ്പ്. എന്താണ് നമ്മൾ വീണ്ടും ആന്ധ്രയിലെ വിഭവം? ആന്ധ്രയിലെ നമ്മളിപ്പോ കേരള ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കരിമീൻ എന്ന് പറയുന്ന ഒരു സാധനം. കരിമീൻ അടിപൊളി. അപ്പൊ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കണം. കരിമീൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോണേ? കരിമീൻ പൊള്ളിച്ചതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. പേര്? എന്റെ പേര് രാജ്കുമാർ. രാജ്കുമാർ, ഗംഭീര പേര്. നമ്മുടെ ആന്ധ്രയിലുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേര് തന്നെയാണ്. അപ്പൊ ഒരു ആന്ധ്ര അടച്ച് വീണ്ടും കിടപ്പുണ്ട്. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? കരിമീൻ, കോക്കനട്ട് ഓയില്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ലെമൺ ഇത് ക്രസ്റ്റ് ചില്ലി, കടുക് പേസ്റ്റ് ആക്കി വെച്ചാൽ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ബ്ലാക്ക് പെപ്പർ ക്രസ്റ്റ്, പിന്നെ ചെറുള്ളി ചതച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ചു വെച്ചത്, പിന്നെ കറിവേപ്പില. ആദ്യം നമുക്ക് ഈ ചെറിയുള്ളി ജിഞ്ചർ ഗാർലിക് ഇതിന്റെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് അത് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്തെടുക്കാം. സൈഡിലായിട്ട് നല്ല തിരക്കൊക്കെ തുടങ്ങി. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഭയങ്കര ആസ്വദിച്ച് ഭക്ഷണം സൈഡിൽ കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ഒരു മസാല, ഇതിൽ പെരത്താനുള്ള മസാല നമ്മൾ റെഡിയാക്കണം. ആ അതെങ്ങനെയാണ് റെഡിയാക്കണം നമുക്ക് നോക്കാം. ഒരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു കാൽ, ഒരു അര മുക്കാൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ക്രഷ്ഡ് ചില്ലി, പിന്നെ കടുക് അരച്ച് പേസ്റ്റ് ആക്കിയത്, അതൊരു കുറച്ച് കൂടുതൽ ചേർന്നുണ്ട് രണ്ട് സ്പൂൺ, മല്ലിപ്പൊടി, അതൊരു ശകലം ഒരു നുള്ള് എന്നൊക്കെ പറയും പോലെ, ക്രഷ്ഡ് പെപ്പർ ക്രഷ് ചെയ്തത്, പിന്നെ ലൈം ബ്രിഡ്ജ്, ഒരു നാരങ്ങേന്റെ കാൽഭാഗം. എന്താണ് കൈകൊണ്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി വിനീഗറും ഉപ്പും ചേർത്തിട്ട് ഈ സാധനം നല്ലപോലെ അത് പുതിനാനാണ് വെച്ചേക്കുന്നത് വെള്ളത്തിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല.
എന്നിട്ട് അതിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ അരപ്പക അങ്ങോടെ അതിൻ്റെ ഓരോ ഇങ്ങനെ ഒരു കത്തി വെച്ച് വരഞ്ഞിട്ടുണ്ട്. ആ വരയിലെല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങ് മത്സ്യത്തിൻ്റെ അകത്തോട്ടും മസാല ഒരു വിരൽ കൊണ്ട് കുത്തി നിറച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ മസാല റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതൊരു 3 മിനിറ്റ് ഇത് ഈ മസാല ഒന്ന് അതിലോട്ട് പിടിക്കണം. 3 മിനിറ്റ് ദേ പോകുന്നു. യെസ്, അങ്ങനെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്സ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇത് നമ്മൾ വാലയിലേക്ക് അകത്ത് വെച്ച് സ്റ്റഫ് ചെയ്യുകയാണ്. ആ ഓക്കെ, വാഴയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് തീയിൽ കാണിച്ചു. അതെ, നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ അരപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരുന്നത്, അതായത് ചെറിയ ഉള്ളി, ജിഞ്ചർ, ഗാർലിക്. ആ നമ്മൾ ആദ്യം ചെയ്തത് എൻ്റെ പച്ചമണം മാറ്റിയെടുത്താം. കറിവേപ്പിലയും അതിൻ്റെ കൂടെ വെക്കണം അല്ലേ? പച്ചക്കറിവേപ്പില, ഒരു നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടല്ലോ. അതിന് അടുത്ത എന്താ സ്റ്റെപ്സ്? അടുത്ത് നമ്മൾ ഇത് സ്റ്റീമിലേക്ക് വെക്കുകയാണ്. സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അല്ലേ? പുള്ളിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടിയിലെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ വെച്ചു. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, ചൂട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര സമയം എടുക്കും മൊത്തത്തിൽ? ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റ്. ആ 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മരിച്ചിട്ട് കഴിയുക. പിന്നെ ആദ്യത്തെ മരിച്ചിട്ട് കഴിഞ്ഞ എണ്ണ ഈ സാധനം അടച്ചു വെക്കുക. ഇനി എത്ര സമയം കഴിയണം? 2 മിനിറ്റ് മതി. 2 മിനിറ്റ്. ആ 2 മിനിറ്റിലേക്ക് അപ്പോൾ രണ്ടും കൂടെ 3 മിനിറ്റും 6 മിനിറ്റ് എടുത്തു. നമ്മൾ 6 മിനിറ്റിന് ശേഷം തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഒരെണ്ണം തയ്യാറായി കഴിഞ്ഞു. ഇത് തൽക്കാലം തുറക്കണ്ട, അതവിടെ ഇരിക്കട്ടെ, അതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. ആ അടുത്ത് നമുക്ക് തുറക്കാം. ആ ഇങ്ങനെയാ അത് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് ശകലം വെളിച്ചെണ്ണ ചിനച്ചട്ടിക്ക് അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാണ്ടിരിക്കാനാ, അടി പിടിക്കാണ്ടിരിക്കാനാണ് അത് ചെയ്തത്. കരിമീൻ പൊള്ളിച്ചത് എത്തിക്കഴിഞ്ഞു. കരിമീൻ മാത്രമല്ല, കൂടെ വെച്ചിരുന്ന ടൂത്ത് പിക്കും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എത്തി. ഇതിന്റെ മുകളിൽ ശകലം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇത് കുരുമുളക് പൊള്ളിച്ചത് ആലപ്പുഴ സ്റ്റൈലാണോ പത്തനംതിട്ട സ്റ്റൈലാണോ? പത്തനംതിട്ട സ്റ്റൈലാണ്. ആ നമ്മൾ ആലപ്പുഴ കഴിക്കുന്ന ആ സ്റ്റൈലല്ലേ ഇത്. ഇത് പത്തനംതിട്ടക്കാരുടെ സ്റ്റൈലാണ്, ആ സ്റ്റൈലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടെ അതിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ട്. ഇനി അതിനെ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കണം. റെഡിയായിട്ടുണ്ട്, സംഭവം റെഡിയായിട്ടുണ്ട്. ഇനി കാത്തിരിക്കാൻ പയ്യ. നമ്മുടെ പത്തനംതിട്ട സ്റ്റൈൽ എന്താണ്, ഡയാനയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കരിമീൻ പൊള്ളിച്ചത്. അതാണ് ഈ ഇരിക്കുന്നത്. ഞാനിത് കഴിക്കുന്നതിന് മുമ്പ് ഇതിനൊന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ടോ? എന്നാ കണ്ടു. അപ്പം അത് കണ്ടത് ഇനി കാണണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഇതിൻ്റെ രുചി. കറക്റ്റ് നിങ്ങൾ പറഞ്ഞ വാക്കിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് പത്തനംതിട്ടയുടെ പുതിയ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാനിനി നാട്ടുകാരോട് എന്ത് പറയും? ആലപ്പുഴ പോയി കരിമീൻ പൊള്ളിച്ചത് കഴിക്കണോ അതോ പത്തനംതിട്ട പോയി കഴിക്കണോ? എന്തായാലും ഒരാഴ്ച വേണ്ടി വരും എനിക്കിതിനൊരു ഉത്തരം പറയാനായിട്ട്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം, വീണ്ടും അടുത്ത ആഴ്ച കാണാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ. തൽക്കാലം ബൈ ബൈ.